ഓക്കെ അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് പ്രൊമോ ഷെയർസാണ് നോക്കിയിരുന്നത് ലാസ്റ്റ് അതിൽ അറ്റ് പാറ് നമുക്ക് പാറ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് കൊടുക്കുക. അപ്പോൾ പാറ് എന്ന് പറയുമ്പോൾ വെൻചർ അക്കൗണ്ട് അപ്പ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രീമിയം എന്ന് പറയുമ്പോൾ നമ്മൾ 10 രൂപേനേക്കാളും കൂടുതൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് പ്രീമിയം എന്ന് പറയുക. 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക് 12 രൂപയൊക്കെ കൊടുക്കുമ്പോൾ പ്രീമിയം എന്ന് പറയാം. അപ്പോൾ വെൻഡർ അക്കൗണ്ട് അപ്പ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഇനി പ്രൊമോട്ടേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫോർമേഷൻ എക്സ്പെൻസസ് ഇൻകോർപ്പറേഷൻ കോസ്റ്റ് ഓർ ഗുഡ് വിൽ അക്കൗണ്ട് അപ്പ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാം. പ്രൊമോട്ടേഴ്സിന് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. ഇനി അണ്ടർ റൈറ്റേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അണ്ടർ റൈറ്റിംഗ് എക്സ്പെൻസസ് ഡ്യൂ ആവുന്ന സമയത്ത് നമുക്ക് വരുന്നത് അണ്ടർ റൈറ്റിംഗ് എക്സ്പെൻസസ് അക്കൗണ്ട് അപ്പ് ടു അണ്ടർ റൈറ്റേഴ്സ് അക്കൗണ്ട്. ഇനി അണ്ടർ റൈറ്റേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അണ്ടർ റൈറ്റേഴ്സ് അക്കൗണ്ട് അപ്പ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ജേണൽ എൻട്രി ചെയ്യാം. ഇനി എന്താണ് കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ ഒന്നിൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് ഉണ്ടാവും അല്ലേ. ഈ ഒന്നിൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുമ്പോൾ എല്ലാവരുടെ നമുക്ക് കറക്റ്റായിട്ട് എമൗണ്ടുകൾ കിട്ടണം എന്നില്ല. ചിലവർ നമുക്ക് പേ ചെയ്യാതിരിക്കും, നമുക്ക് എമൗണ്ടുകൾ പേ ചെയ്യാതെ നമുക്ക് വരും. ഇപ്പോൾ നമുക്ക് 500 ഷെയർ നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 300 ഷെയർ, ഒരാൾക്ക് 500 ഷെയർ, ഒരാൾക്ക് 100 ഷെയർ, നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയർസ് കൊടുക്കുക. അപ്പോൾ ഒരാൾ 500 ഷെയറിൻ്റെ പൈസ മുഴുവൻ നമുക്ക് തരുന്നില്ല, 400 ഷെയറിൻ്റെ മാത്രമേ നമുക്ക്, 100 ഷെയറിൻ്റെ നമുക്ക് പൈസ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ 100 ഷെയറിൻ്റെ പൈസയെ നമ്മൾ എന്തെന്ന് പറയുക, കോൾസ് ഇൻ അരിയർ എന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ 500 ഷെയർ എന്ന് പറയുമ്പോൾ ഈ 500 ഷെയർസ് ഒരു ഷെയർ ഹോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ ഈ 500 ഷെയർസിന് പകരം അയാൾ 400 ഷെയർസിൻ്റെ പൈസയെ തന്നിട്ടുള്ളൂ, ബാക്കി 100 ഷെയറിൻ്റെ പൈസ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ആ 100 ഷെയറിൻ്റെ പൈസയെ നമ്മൾ പറയുന്ന പേരാണ് കോൾസ് ഇൻ അരിയർ. കിട്ടാത്ത എമൗണ്ടിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ, ഫെയിൽഡ് ടു പേ അറ്റ് ദർ ഡ്യൂസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ കോൾസ് ഇൻ അഡ്വാൻസ്, കോൾസ് ഇൻ അഡ്വാൻസ് പറഞ്ഞാൽ മുന്നേ കൂട്ടി തരുന്നു. നമ്മളിപ്പോൾ 500 ഷെയറിൻ്റെ പൈസ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നമുക്കൊരു ഡേറ്റ് തരും അല്ലേ, ഈ ഡേറ്റിനുള്ളിൽ നിങ്ങളത് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തരിക. അപ്പോൾ ആ ഡേറ്റിനുള്ളിൽ നമ്മൾ ആ പൈസ നമ്മൾ അടയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റിന് മുന്നേ നമുക്ക് ആ കോളുകൾ നമ്മൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോളുകൾ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ, അങ്ങനെ കോളുകളായിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് കോളിൻ്റെ സെക്കൻഡ് കോളിൻ്റെ പൈസ ഫസ്റ്റ് കോളിൽ തന്നെ നമ്മൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്നതാണ് മുന്നേ കൂട്ടി അടയ്ക്കുന്നതാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് നമ്മൾ പറയുന്നത്. മറ്റേത് അടയ്ക്കാതിരിക്കുക, ഇത് മുന്നേ കൂട്ടി അടയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മളൊരു ഇൻട്രസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നത്, 12% നമ്മളവിടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. കോൾസ് ഇൻ അരിയറിൽ 10% നമ്മൾ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്, ഫോർഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് എന്നാണ് പറയുന്നത്. അതായത് ഷെയർ ഹോൾഡർ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന ഷെയർസ്, നമ്മൾ അടയ്ക്കാതെ ഇരിക്കുമല്ലോ കോൾസ് ഇൻ അരിയറിൽ, നമ്മൾ അടയ്ക്കാതെ ഇരിക്കുന്ന ഷെയർ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കഴിഞ്ഞിട്ടും അവർ അടയ്ക്കുന്നില്ല, ആ പെർട്ടിക്കുലർ ഡേറ്റ് കഴിഞ്ഞിട്ടും അവർ അടയ്ക്കാതിരിക്കുമ്പോൾ എന്താ ചെയ്യുക കമ്പനി, ആ ഷെയർസ് ക്യാൻസൽ ചെയ്യും, കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കത് ക്യാൻസൽ ചെയ്യും. അതിനാണ് നമ്മൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയും. നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞിരുന്നു 500 ഷെയർ, 400 ഷെയർ അടച്ചിട്ട് ബാക്കി 100 ഷെയറിൻ്റെ പൈസ അവർ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 100 ഷെയർ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും, ആ പെർട്ടിക്കുലർ ഡേറ്റിന് ശേഷവും അവർ അടച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, കമ്പനി എന്ത് ചെയ്യും, ഇത് നമുക്ക് ഇനി കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവരതിന് ആ ഷെയർസ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ആ ക്യാൻസൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് പറയുക. അപ്പോൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് നമുക്ക് പാറിൽ നമുക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി വരുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഫോർഫീച്ചർ, എത്രയാണോ പേ ചെയ്തിട്ടുള്ളത് അത് ടു ഷെയർ അൺപെയ്ഡ്, ഏതാണോ അൺപെയ്ഡ് അടയ്ക്കാത്തത് ഏതാണോ അതിനെ നമ്മൾ ടു ഷെയർ അൺപെയ്ഡ് കോൾസ് എന്ന് നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നു. അതാണ് ഫോർഫീച്ചർ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്ഡ്, നമ്മളൊരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണെന്നാണ് നമുക്ക് പറയാം. ഫസ്റ്റ് നമുക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ, നമ്മൾ ആദ്യം ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. അതായത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രോസ്പെക്ടസോട് കൂടിയാണ്, നമ്മളിപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ പോകുമ്പോൾ ആദ്യം ഒരു പ്രോസ്പെക്ടസ് നമുക്ക് തരും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു എൻ്റർപ്രൈസസ് നമുക്ക് ആദ്യം ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തരും, ഒരു പ്രോസ്പെക്ടസ്. ഇതിലൊരു പുതിയ എൻ്റർപ്രൈസസ് നമുക്ക് വരുന്നുണ്ട്, പബ്ലിക് എന്തൊക്കെ ഫണ്ടുകളാണ് അവർ റേസ് ചെയ്യുന്നത്, എത്ര ഷെയർസ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ, നമ്മളിപ്പോൾ കോളേജിൻ്റെ ഒക്കെ പ്രോസ്പെക്ടസ് എങ്ങനെയായിരിക്കും, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അല്ലേ, ആ കോളേജിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, ഓരോ ഓരോ ഇതിൻ്റെയും ഫീസുകൾ എന്താണ്, അവിടുത്തെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, കോളേജിൻ്റെ എന്താണ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ബുക്ക് നമുക്ക് കിട്ടാറുണ്ട് അല്ലേ. അത്രയാണ് പ്രോസ്പെക്ടസ്. അതുപോലെ തന്നെ നമ്മളൊരു ഷെയർ നമ്മൾ വാങ്ങാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് ആദ്യം നമുക്ക് തരുന്നത് ഈ പ്രോസ്പെക്ടസ് ആയിരിക്കും. ഈ പ്രോസ്പെക്ടസിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റെസീപ്റ്റ്, അടുത്താണ് അടുത്തത് റെസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ, അപ്ലിക്കേഷൻ റെസീപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രോസ്പെക്ടസിൻ്റെ കൂടെ നമുക്ക് എന്ത് തരുന്നുണ്ട്, നമുക്കൊരു റെസീപ്റ്റ് നമുക്ക് തരും. ആ റെസീപ്റ്റ് നമ്മൾ അപ്ലിക്കേഷനാണ്, അപ്ലിക്കേഷൻ ഫോമാണ്, ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യും. ഒരു ഒരു അപ്ലിക്കേഷൻ എത്രയാണ് കോസ്റ്റ് വെച്ചാൽ ആ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഈ അപ്ലിക്കേഷൻ നമ്മൾ അയക്കും.
എന്നിട്ട് അടുത്ത് വരുന്നത് ഷെയർ അലോക്കേഷൻ. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ഷെയർസ് അലോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മൂന്നാമത്തേതായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കും. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഷെയർ അലോക്കേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ഷെയർ അലോക്കേഷനിൽ പറയുന്നത്. ഇവിടെ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. ഈ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് ഇതിൻ്റെ ഒപ്പം, ഈ ഷെയർ അലോക്കേഷൻ്റെ ഒപ്പം ഈ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ റിസീപ്റ്റ് നമുക്ക് തരുന്നു. അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ റിസീപ്റ്റൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണ് ഷെയർസ് അലോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണിച്ചു കൊണ്ടൊരു ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസിൽ പറയുന്നത്. അടുത്തത് ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഷെയർസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഡിവിഷൻസ് നമുക്ക് ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഓർഡിനറി ഷെയർ. ഓർഡിനറി ഷെയർ പറഞ്ഞാൽ സാധാരണ നമ്മൾ ഷെയർസ് തന്നെയാണ്. ഒരു എൻ്റർപ്രൈസസ് ഇഷ്യൂ ചെയ്യുന്ന കോമൺ ടൈപ്പ് ഓഫ് ഷെയർസ് ആണ്. ഇവർക്ക് എന്തുണ്ടാവും? വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും. ഷെയർ ഹോൾഡേഴ്സ് വോട്ടിംഗ് റൈറ്റ് ഉള്ള ഷെയർസിനാണ് നമ്മൾ വോട്ടിംഗ് ഓർഡിനറി ഷെയർ എന്ന് പറയുന്നത്. അടുത്ത ഡെഫേർഡ് ഷെയർ ആണ്. ഡെഫേർഡ് ഷെയർ എന്ന് പറഞ്ഞാൽ സാധാരണ കോമൺ ഷെയർ പോലെ തന്നെ ചെറിയൊരു അവകാശം അവർക്കുണ്ടാവും. പക്ഷേ ഡിവിഡൻഡ് ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിന് ശേഷം മാത്രമേ ഇവിടെ ഡിവിഡൻഡ് അവർക്ക് പേ ചെയ്യുന്നുള്ളൂ. അടുത്ത റെഡീമബിൾ ഷെയർ ഹോൾഡ് ഷെയർസ് ആണ്. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പോൾ ഒരു സാധനം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു വാങ്ങാം, ബോട്ട് ബാക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഇതാണ് നമുക്ക് റെഡീം ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ചു വാങ്ങാൻ പറ്റുന്ന ഷെയറാണ് റെഡീമബിൾ ഷെയർ. അടുത്ത നോൺ വോട്ടിംഗ് റൈറ്റ് എന്നാണ് പറയുന്നത്. ഒരു വോട്ടിംഗ് റൈറ്റും ഇല്ലാത്ത ഷെയർ ഹോൾഡേഴ്സിന് ഒരു വോട്ടിംഗ് റൈറ്റിങ്ങും ഇല്ലാത്ത ഷെയർസിനാണ് നമ്മൾ നോൺ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് മാത്രമേ ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ കഴിയുള്ളൂ. അവർക്ക് അവിടെ എന്തില്ല? ഒരു വോട്ടിംഗ് റൈറ്റും നമുക്കില്ല. അവർക്ക് എന്ത് വാങ്ങാൻ മാത്രമേ സാധിക്കുള്ളൂ? ഡിവിഡൻഡ് വാങ്ങാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരിക്കലും ഒരു വോട്ടിംഗ് റൈറ്റ് ചെയ്യാനുള്ള ഒരു അവകാശം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല. അങ്ങനെയുള്ള ഇതാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അടുത്ത മാനേജ്മെന്റ് ഷെയർസ് ആണ്. മാനേജ്മെന്റ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഷെയർസ് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ്, ഒരു സ്പെഷ്യൽ വോട്ടിംഗ് റൈറ്റ് ആണ്. അവർക്ക് മാനേജ്മെന്റ് ഷെയർസുകളൊക്കെ എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഷെയർസ് എന്ന് പറയുന്നത്. അവർ രണ്ട് അക്സെപ്റ്റബിൾ ടു എക്സസ് ടു വോട്ടുകൾ മാത്രമാണ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ആൽഫബറ്റ് ഷെയർസ് ആണ്. ഇതൊരു കോമൺ ഷെയർസിൻ്റെ ഒരു സബ് കാറ്റഗറിയാണ്. മാനേജ്മെന്റ് ഷെയർ ഹോൾഡേഴ്സിനെ പല ക്ലാസ്സസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ക്ലാസ്സസിനും ഓരോ വോട്ടിംഗ് റൈറ്റുകൾ അവർക്ക് ഗ്രാൻറ്റ് ചെയ്യുന്നു. ഇതാണ് ആൽഫബറ്റ് ഷെയർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർസ്. നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് റൈറ്റ് ഇഷ്യൂ ആണ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി മാർക്കറ്റാണ്. റൈറ്റ് ഇഷ്യൂ ഇസ് എ പ്രൈമറി മാർക്കറ്റ് ഓഫർ ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു ബൈ അഡീഷണൽ ഷെയർസ് ഓഫ് എ കമ്പനി. നമ്മുടെ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് വീണ്ടും അഡീഷണൽ ക്യാപിറ്റൽ ബൈ ചെയ്യാനുള്ള ഒരു പ്രൈമറി മാർക്കറ്റ് ഓഫറിനെയാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അത് ഒരിക്കലും ജനറൽ പബ്ലിക്കിനല്ല നമ്മൾ കൊടുക്കുന്നത്, കമ്പനിയിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ ആ ഒരു ഓഫർ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഓഫറിനാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ. അതൊരു പ്രോറാറ്റ ബേസിസിലായിരിക്കും നമ്മൾ കൊടുക്കുക. ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ, കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള പ്രൈസിൽ ഒരു തന്നെ സ്പെസിഫൈഡ് ഡേറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു പ്രൈമറി മാർക്കറ്റ് ഓഫറാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അടുത്ത റൈറ്റ് ഇഷ്യൂ എലിജിബിലിറ്റി. ആർക്കാണ് ഈ റൈറ്റ് ഇഷ്യൂവിനുള്ള എലിജിബിലിറ്റി ഉള്ളത് എന്ന് പറയുന്നത്, അതായത് റൈറ്റ് ഇഷ്യൂ നമ്മൾ ഒരിക്കലും ജനറൽ പബ്ലിക്കിനല്ല, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കമ്പനി ഒരു റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്യും അല്ലേ. എന്താണ് എന്നാണ് റൈറ്റ് ഇഷ്യൂ കൊടുക്കുന്നത്, ഒരു ഡേറ്റ് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യും. ഈ ഡേറ്റിലായിരിക്കും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആ റൈറ്റ് ഇഷ്യൂ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവുക. ആ റെക്കോർഡ് അതിന് നമ്മൾ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത്. കമ്പനി ഒരു റെക്കോർഡ് ഡേറ്റ്, അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു ഡേറ്റ് ഉണ്ടാവും, റെക്കോർഡ് ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിലായിരിക്കും എന്ത് ചെയ്യുക, ആ റൈറ്റ് ഇഷ്യൂ വാങ്ങാൻ അവർക്ക് സാധിക്കുക. അതിന് തൊട്ട് മുന്നിലത്തെ ദിവസവും അതിനപ്പുറത്തുള്ള ദിവസമേ നമുക്ക് പാടില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ആ റൈറ്റ് ഇഷ്യൂ നമുക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും അവർ എന്തിനും എലിജിബിൾ അല്ല, ആ റൈറ്റ് എൻറ്റൈറ്റിൽമെൻസ് കിട്ടാനുള്ള എലിജിബിലിറ്റി അവർക്ക് ഉണ്ടാവില്ല. എക്സ് ഡേറ്റ് ആയി പോയി. അപ്പോൾ ഒരിക്കലും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് അവിടെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതാണ് നമുക്ക് റൈറ്റ് ഇഷ്യൂ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി ഒരു റെക്കോർഡ് ഡേറ്റ് നമുക്ക് പറയും, ആ റെക്കോർഡ് ഡേറ്റിലായിരിക്കും ഇഷ്യൂസ് റൈറ്റ് ഇഷ്യൂ നടത്തുക. ഈ ഡേറ്റിൽ അപ്പുറം നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എക്സ് ഡേറ്റ് ആയിട്ട് പോയി. എക്സ് ഡേറ്റിൽ ഒരിക്കലും ഒരു അപ്പുറം പോയി കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന ഡേറ്റിന് അപ്പുറം പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ ഒരു റൈറ്റ് എൻറ്റൈറ്റ്മെൻസ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും അവർക്ക് റൈറ്റ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ള പേര് നമുക്ക് കിട്ടില്ല. അതാണ് റൈറ്റ് ഇഷ്യൂ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ഇഷ്യൂ ഡേറ്റ് പറയുന്നുണ്ട്, റെക്കോർഡ് ഡേറ്റ് പറയുന്നത് എന്നാണോ റൈറ്റ് ഇഷ്യൂ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ്, അതിനാണ് റെക്കോർഡ് ഡേറ്റ് പറയുന്നത്. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണോ റൈറ്റ് ഇഷ്യൂ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്, ആ ഡേറ്റിനെയാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ ഓപ്പൺ ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലോസ് ചെയ്യുന്ന ഡേറ്റിനെയാണ് നമ്മൾ ഇഷ്യൂ ക്ലോഷ്യർ ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ട്രേഡിംഗ് ഡേറ്റുകൾ, കമ്മൻസ്മെൻറ്റ്, അതായത് ബിസിനസ് നടക്കുന്നത് മൂന്നോ നാലോ വർക്കിംഗ് ഡേയ്സിലായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മൂന്ന് നാല് വർക്കിംഗ് ഡേയ്സിന് മുന്നേ ആയിരിക്കും നമ്മൾ ഇഷ്യൂ ക്ലോഷ്യർ ഡേറ്റിന് മുന്നേ ആയിരിക്കും നമ്മൾ ഈ ട്രേഡിംഗ് കമ്മൻസ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ അലോട്ട്മെൻറ്റ് എന്നാണോ ഫൈനലൈസ് ചെയ്യുന്നത് അതിനെ അലോട്ട്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്.
പറയുന്നു. പിന്നെ ക്രെഡിറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിമാറ്റ് അക്കൗണ്ടിൽ റൈറ്റ് ഇഷ്യൂ ക്രെഡിറ്റ് ചെയ്യുന്ന ഡേറ്റിനാണ് നമ്മൾ ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ട്രേഡിംഗ് ഓർ ലിസ്റ്റിംഗ് ഡേറ്റ്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മുടെ പേര് ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള ഡേറ്റിനെയാണ് നമ്മൾ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ട്രേഡിംഗ് ഓർ ലിസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ ആ പേരിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ നെയിമിൽ തന്നെ സജസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ്, അത് വെച്ചിട്ടാണ് നമുക്ക് പഠിച്ചാൽ മതി.